അതൊരു ബൈബിൾ ആയിരിക്കാം എന്ന് കരുതി അവർ ആ വലിയ പുസ്തകത്തിൻ്റെ ഏടുകൾ മറിക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ ഏടുകൾ മുമ്പോട്ട് പോകുന്തോറും തിന്മയുടെ വാചകങ്ങൾ അവർക്ക് ആ വലിയ പുസ്തകത്തിൽ കാണാൻ സാധിച്ചു. ഏറ്റവും ഒടുവിലായി അവർക്ക് ആ പുസ്തകത്തിൽ സാത്താനെയും ദർശിക്കാൻ സാധിച്ചു. അതെ, അതൊരു സാത്താൻ്റെ ബൈബിളായിരുന്നു. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. വീടിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഹൈലി റിട്ടേൺസ് ആണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ നിന്നുള്ള ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ ആപ്പാണ് കോയിൻ ഡി സി എക്സ് ഗോ എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ മേടിക്കാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് 100 രൂപ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ 10 രൂപയ്ക്ക് വരെ നമുക്ക് ഇതിൽ നിന്നും ക്രിപ്റ്റോ കറൻസികൾ മേടിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല അഡീഷണൽ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ട്രാൻസാക്ഷൻ ചാർജുകളൊന്നും തന്നെ ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഇത് ബിഗ് ഗോ ISO സർട്ടിഫൈഡ് ആണ്. KYC AML ഉൾപ്പെടെയുള്ള എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഇവർ പാലിക്കുന്നുമുണ്ട്, ലീഗലും ആണ്. അപ്പോൾ CoinDCX GO എന്ന ആപ്പ് ഡൗൺലോഡുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ AFLU 100 എന്ന കൂപ്പൺ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ 100 രൂപ വില മതിക്കുന്ന ബിഗ് ഗോ നിങ്ങൾക്കിപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇവിടെയോട്ട് പോവാം. കോഡക്സ് ഗിഗാസ് എന്ന സാത്താൻ്റെ ബൈബിളിനെ കുറിച്ച് പുറം ലോകം അറിയുന്നത് 1648 യൂറോപ്പിൽ 30 വർഷക്കാലം നീണ്ടു നിന്നിരുന്ന യുദ്ധം അവസാനിച്ച വർഷം. യുദ്ധത്തിൽ വിജയിച്ച സ്വീഡിഷ് ആർമി അവർക്ക് കീഴിലുണ്ടായിരുന്ന സ്ഥലത്തെ മുഴുവൻ കൊള്ളയടിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് താഴിട്ട് പൂട്ടിയ ഒരു മുറിക്കകത്തു നിന്നും ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന ആ വലിയ പുസ്തകം അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. രണ്ടാളുകൾ ചേർന്ന് വളരെ കഷ്ടപ്പെട്ടായിരുന്നു ആ പുസ്തകത്തെ എടുത്തുയർത്തിയത്. 75 കിലോ ഭാരമുള്ള ആ പുസ്തകത്തിൻ്റെ നീളം 90 സെൻറ്റിമീറ്ററും വീതി 50 സെൻറ്റിമീറ്ററും ഉയരം 20 സെൻറ്റിമീറ്ററും ഉണ്ടായിരുന്നു. അവർ ആശ്ചര്യത്തിൻ്റെ പേരിൽ ആ പുസ്തകത്തിൻ്റെ ഏടുകൾ മറിക്കാൻ ആരംഭിച്ചു. 13-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ലാറ്റിൻ ഭാഷയിലായിരുന്നു ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു ബൈബിളാണെന്ന് സ്വീഡിഷ് ആർമിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ അതിൻ്റെ ഏടുകൾ അവർ മറിച്ചു പോകുന്തോറും അവർക്കൊരുപാട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർക്കതിൽ കാണാൻ സാധിച്ചത്. ബൈബിളിന് പുറമെ 13-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള വൈദ്യശാസ്ത്ര മുറകളെക്കുറിച്ചും ആരാധന രീതികളെക്കുറിച്ചുമെല്ലാം ആദ്യത്തെ പേജുകളിൽ അവർക്ക് കാണാൻ സാധിച്ചു. എന്നാൽ പതിയെ പതിയെ പേജുകൾ മുമ്പോട്ട് പോകുന്തോറും തിന്മയുടെ വാചകങ്ങൾ അതിൽ കൂടുതലായി അവർ കണ്ടു തുടങ്ങി. എക്സോസിസം, പ്രേതബാധ എങ്ങനെ ഒഴിപ്പിക്കാം, എന്തെല്ലാം തരത്തിലുള്ള മന്ത്രങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ആ പുസ്തകത്തിൽ കാണാൻ സാധിച്ചു. ഒടുവിൽ 290-ാമത്തെ പേജ് എത്തുമ്പോൾ അവർക്കതിൽ കാണാൻ സാധിച്ചത് സാത്താൻ്റെ രൂപത്തെയായിരുന്നു. കൗതുകവും ആശ്ചര്യവും കൂടിക്കൂടി വന്ന അവർ വീണ്ടും പേജുകൾ മറിക്കാൻ ആരംഭിച്ചു. എന്നാൽ അവസാനത്തെ 10 പേജുകൾ അവർക്ക് മുമ്പേ ആരോ ആ പുസ്തകത്തിൽ നിന്നും മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അവരവിടെ മുഴുവൻ ആ 10 പേജുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടത്തിയെങ്കിലും അവർക്ക് ആ പേജുകൾ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ഭരണാധികാരികൾ അറിഞ്ഞപ്പോൾ, ഇതിനെക്കുറിച്ചുള്ള ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ, പുസ്തകത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ഭരണാധികാരികൾ ആളുകളെ നിയോഗിക്കുകയാണ്. എന്നാൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഇതിനേക്കാളെല്ലാം ആശ്ചര്യം ജനിപ്പിക്കുന്നതായിരുന്നു. പുസ്തകത്തിൻ്റെ ആദ്യ പേജിലെയും അവസാന പേജിലെയും കൈയക്ഷരം ഒരുപോലെയാണുള്ളത്. യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഈ കൈയക്ഷരത്തിൽ റിസർച്ചേഴ്സിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഒരു വ്യക്തി തന്നെയാണ് പുസ്തകം എഴുതിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ 310 പേജിലുള്ള ഈ ഒരു പുസ്തകം 160 കഴുതകളെ അറുത്ത് അവയുടെ തോലിലാണ് രചിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ചില സ്ഥലങ്ങളിൽ ഹൈലൈറ്റഡ് ഹെഡിങ്സും ചില വാക്കുകൾക്ക് യുണീക്കായിട്ടുള്ള കളർ കോഡുകളും ഒരുപാട് വിചിത്രമായിട്ടുള്ള ചിത്രങ്ങളുമെല്ലാം ഈ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആലങ്കാരികതയൊന്നും ഉപയോഗിക്കാതെ, യാതൊരു വിധത്തിലുള്ള ചിത്രവും വരക്കാതെ, ഒരു സാധാരണ മനുഷ്യൻ ഊണും ഉറക്കവും ഇല്ലാതെ ഈ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ ഒരു പുസ്തകം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചിത്രപ്പണികളും
കാര്യങ്ങളും ആലങ്കാരികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പുസ്തകം രചിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എടുക്കേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് 30 വർഷമാണ്. ഒരു മനുഷ്യൻ ഇത്തരത്തിൽ തൻ്റെ 30 വർഷം ചിലവഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പുസ്തകം രചിക്കുകയാണെങ്കിൽ ആദ്യത്തെ പേജ് അദ്ദേഹം എഴുതാൻ ആരംഭിച്ച് 30-ാമത്തെ വർഷം അവസാന പേജ് അദ്ദേഹം എഴുതി തീർക്കുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. എന്നാൽ കോഡക്സ് ഗിഗാസ് എന്ന പേരുള്ള ഈ ഒരു പുസ്തകത്തിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും കൈയക്ഷരത്തിൽ റിസർച്ചേഴ്സിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിൽ നിന്നും റിസർച്ചേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വേഗതയിൽ ഏതോ ഒരു വ്യക്തി എഴുതി തീർത്തതാണ് ഈ ഒരു പുസ്തകം എന്നൊരു കാര്യമായിരുന്നു. എന്നാൽ ആരായിരിക്കാം ഇത്തരത്തിലുള്ളൊരു പുസ്തകം രചിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനൊരു പുസ്തകം അയാൾ എഴുതി തയ്യാറാക്കിയത്? എന്തുകൊണ്ടാണ് ആദ്യ ഭാഗങ്ങളിൽ നല്ല കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ച് ഈ ഒരു പുസ്തകത്തിൻ്റെ 290-ാമത്തെ പേജിൽ ഒരു സാത്താൻ്റെ ചിത്രം വന്നത്? അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയണമെങ്കിൽ വീണ്ടും വർഷങ്ങൾ ഒരുപാട് പുറകോട്ട് പോകേണ്ടതുണ്ട്. വർഷം 1300. നീതിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ ചെയ്തതിനാൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ പിടിക്കപ്പെടുന്നു. ഭരണാധികാരികൾ അദ്ദേഹത്തിന് വിധിച്ച ശിക്ഷ ജീവനോടുകൂടി തന്നെ ചുമരിനുള്ളിൽ വെച്ച് മൂടുക എന്നൊരു കാര്യമായിരുന്നു. നീതി നടപ്പാക്കുന്ന ആളുകൾ, ശിക്ഷ നടപ്പാക്കുന്ന ആളുകൾ ചുമരിനോട് ചേർത്ത് ആ പുരോഹിതനെ മൂടാൻ ആരംഭിക്കുമ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നു, ഞാനൊരു പുരോഹിതനാണ്, എനിക്ക് ഒരുപാട് തരത്തിലുള്ള അറിവുകളുണ്ട്. എൻ്റെ ശിക്ഷ ഒരൊറ്റ ദിവസം കൂടെ നിങ്ങൾ നീട്ടി നൽകുകയാണെങ്കിൽ ലോകത്ത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത, ആരും രചിച്ചിട്ടില്ലാത്തത്ര മഹത്തരമായിട്ടുള്ളൊരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി രചിച്ചു നൽകാം എന്നതായിരുന്നു ആ ഒരു കാര്യം. ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്തരത്തിലൊരു പുസ്തകം രചിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ആ പുരോഹിതന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഭരണാധികാരികൾ ഒരൊറ്റ ദിവസം കൂടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നൽകുകയാണ്. അതോടുകൂടെ ഭരണാധികാരികൾ പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിൽ അമാനുഷികമായ ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് എഴുതി തയ്യാറാക്കുവാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വധശിക്ഷ ഒഴിവാക്കുന്നതായിരിക്കും എന്നായിരുന്നു. അതിനടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം രാവിലെ മുതൽ ആ പുരോഹിതൻ തനിക്കറിയുന്ന തൻ്റെ ജീവിതകാലത്ത് താൻ പഠിച്ചെടുത്തിട്ടുള്ള എല്ലാ അറിവുകളെയും ചേർത്ത് എഴുതാൻ ആരംഭിച്ചു. അന്നേ ദിവസത്തെ പകൽ മുഴുവനും എഴുതിയിട്ട് പോലും കൂടുതൽ കാര്യങ്ങളൊന്നും പുരോഹിതനെ എഴുതി തീർക്കാൻ സാധിച്ചില്ല. അങ്ങനെ രാത്രി കടന്നു വരികയാണ്. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് അറിയാതെ ആകെക്കൂടെ അസ്വസ്ഥനായിട്ട് കാരാഗ്രഹത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ആരംഭിച്ചു. അതിനിടയിൽ അദ്ദേഹത്തിന് തോന്നി, എന്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൂടാ എന്ന്. നിരന്തരമായിട്ട് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കാര്യമായ മറുപടികളൊന്നും കാര്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും ദൈവത്തിൽ നിന്നും പുരോഹിതന് ലഭിച്ചില്ല. അതിനെ തുടർന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് സാത്താനോട് പ്രാർത്ഥിച്ചുകൂടാ? അതിനടിസ്ഥാനത്തിൽ തന്നെ കണ്ണടച്ച് അദ്ദേഹം സാത്താനോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ സാക്ഷാൽ സാത്താൻ നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ ആവശ്യങ്ങൾ അറിയിച്ചപ്പോൾ പുരോഹിതൻ്റെ ജീവൻ തനിക്കിഷ്ടമുള്ളപ്പോൾ എടുക്കുമെന്നൊരു നിബന്ധനയുടെ മേൽ സാത്താൻ പുരോഹിതനെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. സാത്താൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രം ആ രാവ് പുലരുമ്പോഴേക്ക് മനുഷ്യർ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള പുസ്തകം എഴുതി തീർക്കാൻ ആ പുരോഹിതന് സാധിച്ചു. അതിനെ തുടർന്ന് ഭരണാധികാരികൾ പുരോഹിതനെ വെറുതെ വിടുകയും ചെയ്തു. എന്നാൽ തന്നെ സഹായിച്ച സാത്താനോടുള്ള നന്ദി സൂചകമായി ആ പുസ്തകത്തിൻ്റെ 290-ാമത്തെ പേജിൽ സാത്താൻ്റെ ചിത്രം ആ പുരോഹിതൻ വരച്ചു വെച്ചിരുന്നു. ബാക്കി വരുന്ന പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ 10 പേജുകളിൽ എങ്ങനെ സാത്താനോട് സഹായം അഭ്യർത്ഥിക്കാം എന്നതിനെക്കുറിച്ചും പുരോഹിതൻ വ്യക്തമായി തന്നെ എഴുതി വെച്ചിരുന്നു. കോഡക്സ് ഗിഗാസ് എന്ന സാത്താൻ്റെ ബൈബിളിനെ കുറിച്ച് പ്രചാരണത്തിലുള്ളൊരു കഥ മാത്രമാണിത്. എന്നാൽ റിസർച്ചേഴ്സ് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് നമുക്കും തോന്നിയേക്കാം. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തുറന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരുപാടധികം വീഡിയോസുകളുമായി